തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഒരു മീറ്റിംഗിൽ സംബന്ധിക്കാനായിട്ട് വന്നപ്പോഴാണ് സുരേഷ് ബാബു നെരുവിശ്ശേരി എന്ന് പറയുന്ന സൈക്കോളജിക്കൽ കൺസൾട്ടന്റിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത്. അദ്ദേഹം ബോധമുദ്ര സൈക്കിക് റിലീഫ് സെന്റർ നടത്തുന്നു, അതായത് ഒരു ആത്മീയ ആശ്വാസ കേന്ദ്രം. അപ്പോൾ സമൂഹത്തിൽ ഇന്ന് നിൽക്കുന്ന മുഖ്യധാരാ വേദികളിലും സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും എന്താ പറയുക, നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് വേഭതു പൂണ്ടു നിൽക്കുന്ന മനോവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഓരോ വ്യക്തികളും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക, മാഷ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പം ഒരുപാട് സംശയങ്ങൾ കാണും നമുക്കെല്ലാം. അപ്പം അത് ഞാൻ മാഷിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് മാഷെ. അപ്പം എന്താ പറയുക, നമ്മൾ ബോധ മനസ്സും അവബോധ മനസ്സും, അതായത് കോൺഷ്യസും സബ് കോൺഷ്യസും മൈൻഡും ഉണ്ട്. അപ്പം ഈ മനസ്സിന്, ഈ രണ്ട് മനസ്സിനും ഇടയ്ക്ക് വേറൊരു തലമുണ്ടോ മനുഷ്യർക്ക്? അതായത് ബോധ മനസ്സിനും അവബോധ മനസ്സിനും ഇടയ്ക്ക് വേറൊരു ഒരു തലമുണ്ടോ മാഷിന്റെ ആ ഒരു ചോദ്യത്തിലെടുത്തിരുത്ത്. ബോധ മനസ്സ്, ബോധ മനസ്സ്, അബോധ മനസ്സ് എന്നാണ്, അവബോധ മനസ്സല്ല. അബോധ മനസ്സ്, ബോധ മനസ്സും അബോധ മനസ്സും എന്നുള്ള സെപ്പറേഷൻ ഇവിടെ സയൻസ് പറഞ്ഞിട്ടുള്ള സംഗതി. സയൻസ് എന്ന് പറയുന്ന സംഗതി സത്യം പറഞ്ഞാൽ സത്യത്തിനേക്കാൾ ഒരുപാട് ശേഷം വന്ന സംഗതി സയൻസ്. എന്തെങ്കിലും ഒരു വസ്തുത ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിക്കാം. ഒരു സാധനം ഉണ്ടാവണം, സത്യം ഓൾറെഡി ഉണ്ട്. ആ സത്യത്തിനെ അന്വേഷിച്ചു വന്നിട്ടുള്ള പാത, അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച സംഗതിയാണ് സയൻസ്. ഈ സയൻസാണ് ഈ ബോധ മനസ്സ് അബോധ മനസ്സെന്നുള്ള സംഗതി സെപ്പറേഷൻ കണ്ടിട്ടുള്ളത്. അതിൽ ഉപബോധ മനസ്സ് തോന്നുന്ന സംഗതി കൂടെ കാണുന്നു, അത് അബോധ മനസ്സിന്റെ കൂടെയാണെന്നാണ് പറയുന്നത്. ഈ അബോധ മനസ്സ് തോന്നുന്ന സംഗതി 92% വർക്ക് ചെയ്യണമെന്ന് സയൻസ് പറയും, 8% ബോധ മനസ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ബോധ മനസ്സിലാണ്. പക്ഷെ നമ്മുടെ മോഹങ്ങളും മറ്റു സംഘങ്ങളൊക്കെ അബോധ മനസ്സിന്റെ മോഹം കൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ വന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ചിലവർ പറയും ചില വ്യക്തികൾക്ക് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, അതായത് അതീന്ദ്രിയ ജ്ഞാനം, ആ ഒരു അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടോ? അതായത് 100-ൽ 10 പേർക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് വ്യക്തികൾക്ക് അല്ലെങ്കിൽ യോഗീശ്വരന്മാർക്ക് മുനികൾക്ക് അല്ലെങ്കിൽ ഋഷിവര്യന്മാർക്കൊക്കെ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, അതെന്താണെന്ന് ഞാൻ പലവരോട് ചോദിച്ചു, പക്ഷെ അതിനൊരു വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനൊരു ഇതിന് മറുപടി പറഞ്ഞാൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ESP എന്ന് പറയുന്ന സംഗതി, അതും സയൻസിൻ്റെ സംഭാവനയാണ് ആ പേര്. പക്ഷേ ഈ ലോകത്തിലെ 99.9% വ്യക്തിത്വമുള്ള വ്യക്തികൾക്കും ഈ സംഗതി ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം ആരും അവസാനവാസികളല്ല. ആരാണോ ഏതെങ്കിലും ഒരു വസ്തുതയെ ഫോളോ ചെയ്യുന്നത് അയാളിൽ അത് കൂടിയിരിക്കും. ഏത് വസ്തുതയിലേക്കാണ് കോൺസെൻട്രേഷൻ വരുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരണം, ശ്രദ്ധ കേന്ദ്രീകരണം വരുന്നത്, ആ ശ്രദ്ധ കേന്ദ്രീകരിക്കും തോറും അയാളിൽ അത് കൂടി വരും. ഇപ്പം ഞാനിപ്പോൾ സൈക്കോളജിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഹിന്ദി പ്രവീണും ഹിന്ദി PG. പക്ഷേ എൻ്റെ ഫീൽഡ് സൈക്കോളജിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് ഞാൻ സൈക്കോളജിയിൽ ഫോളോ ചെയ്തിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി സംഗീതമാണ്. പാടും. അപ്പൊ എനിക്ക് അതായത് അപ്പൊ അങ്ങനെ ചോദിച്ചുകൊണ്ട് എന്ന് പറയാം, എന്റെ മൂവിക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. അതായത് ഇപ്പൊ നീലാംബരി ഓരോ രാഗത്തിന് മനുഷ്യ മനസ്സുകളെ ഇത് ചെയ്യാനുള്ള, അപ്പൊ നീലാംബരി രാഗം കേട്ടാൽ ഉറങ്ങും, അല്ലെങ്കിൽ പുന്നക വരാളി രാഗം എന്ന് പറഞ്ഞ പോലെ ഈ രാഗങ്ങളും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഒരു ചെറിയൊരു എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സംഗീതം പഠിച്ച വ്യക്തിയല്ല. പ്രകൃതിയുടെ ഒരു സംഗീതമുണ്ട്, സംഗീതം എന്ത് കേട്ടാലും ഞാൻ അത് മൂന്നും. അങ്ങനെയാണെങ്കിൽ നീലാംബരി രാഗത്തില് മാഷ്, അതല്ലെങ്കിൽ മനസ്സിന്റെ എന്താ പറയാ, അതല്ല മാഷ്, മനസ്സിന് ഭയങ്കരമായിട്ട് എന്താ പറയാ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന മനസ്സിനെ ഒന്ന് റിലീഫ് ആക്കാൻ പറ്റിയ രാഗം ഏതാണ്, ആ രാഗത്തിലെ ഒരു കീർത്തനം മാഷ്? കീർത്തനം ഒന്നും പറയാ, പാടാൻ എനിക്ക് അറിയില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, സംഗീതം പഠിച്ചിട്ടില്ലാത്ത, എന്നാൽ അകത്ത് സംഗീതമുള്ളതാണ്. അങ്ങനെയുള്ളവരായിരിക്കും. ഇപ്പൊ പറയാനുള്ള സംഗതി, ഇപ്പൊ ഒരു പാട്ട് പാടുമ്പോൾ ഇപ്പൊ ദേവരാജ് മാഷ് സംഗീതം കൊടുത്തിട്ടുള്ള പാട്ടുണ്ട്, ആ അദ്ദേഹത്തിന്റെ ഏത് പാട്ടുകളും കീർത്തനങ്ങളൊക്കെ സോങ് ആണ്. അതായത് റിലാക്സേഷൻ കൊടുക്കും. ദേവരാജ് മാഷ് പാട്ടെന്ന് പറഞ്ഞാൽ ഏത് പാട്ട് നല്ല സംഗീതം. ഇപ്പൊ പാടാൻ തുടങ്ങുമ്പോൾ നീലാംബുജങ്ങൾ വിടർന്ന് നീലാരവിന്ദായ ഈ പാട്ടാണ് പോളാൻ തോന്നുന്നത്. പക്ഷേ പിന്നെ ഈ പുന്നാക വരാളി രാഗം നാഗങ്ങളെ ഉണർത്തുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിയാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും, ഇത് എന്തിനാണ് ഈ സർപ്പ, ഇത് തന്നെ അതിനൊരു വിശ്വാസം, ഈ സർപ്പത്തിന്റെ വള എന്തിനാണ്? അത് എന്റെ വിശ്വാസം, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, അത് ഇടുമ്പോൾ എനിക്കൊരു പവർ കിട്ടും. എന്ന് പറയുന്ന പോലെ നാഗങ്ങളെ ഉണർത്താനുള്ള പാട്ടാണ് പുന്നാക വരാളി എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയുമോ? എന്നെ സംബന്ധിച്ച് എനിക്കറിയുന്നത് പറയാനാണ് എനിക്കിഷ്ടം. നാഗവരാളി എന്ന് പറഞ്ഞ സംഗതി ഞാൻ കേട്ടിട്ടേ എനിക്കറിയില്ല. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു സംഗീതത്തിന്റെ
രാഗങ്ങളെ കുറിച്ചും മറ്റു സംഗതികളൊന്നും എനിക്ക് അറിയാതെ കേട്ടാൽ അത് ഏതാണെന്ന് മനസ്സിലാവണത് എന്താണെന്ന് മനസ്സിലാവുന്നത്. മാഷിന് എന്താ പറയാ, ഒരു ഒരു ഗാനം കേട്ടപ്പോൾ ആ ഗാനത്തോട് അഭേദ്യമായ മാനസിക ഒരു ബന്ധം തോന്നിയ ഒരു പഴയകാല ഒരു ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടിട്ട്, അത് സാഹിത്യപരമായിട്ടുള്ള ഗാനം വേണം താനും. തീർച്ചയായിട്ടും ഞാൻ ഹിന്ദി ഭാഷ പാടുന്നതാണ്. കഭീ കഭീ മേരെ ദിൽ മേ ഖയാല ആതാ ഹൈ, കഭീ കഭീ മേരെ ദിൽ മേ ഖയാല ആതാ ഹൈ, കദത തുജ്ക്കോ ബനായാ ഗയാ മേരെ ലിയേ. അത് കുഴപ്പമില്ല. പക്ഷെ പിന്നെ വേറൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ആത്മാക്കളുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഓജോ ബോർഡ് കളിക്കുക, അപ്പൊ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ടോ ഒരു സംഭവം, ഈ ആത്മാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാനിപ്പോ ആത്മാവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, സാധാരണ ഇപ്പൊ ഞാൻ ആത്മാവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക, അത് മരിച്ചു പോയി ബോഡി മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളുമായിട്ടുള്ള സംസാരത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് സംശയം ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഹിന്ദു ആചാരപ്രകാരം കേരള ആചാരപ്രകാരം 33 കോടി ദേവതകളുണ്ട്.